അടുത്ത മാസം നടക്കാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പഞ്ചാബ് കഴിഞ്ഞാൽ ആം ആദ്മി പാർട്ടി ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വയ്ക്കുന്ന ഒന്നാണ് ഗോവ നിലവിൽ സംസ്ഥാനത്ത് നിയമസഭാംഗങ്ങൾ ഒന്നുമില്ലെങ്കിലും ഗോവയിലെ പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാളിന്റെ പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണം ബി ജെ പി വിരുദ്ധ വോട്ടുകൾക്കൊപ്പം യുവാക്കളുടെ പിന്തുണയും തങ്ങൾക്ക് ലഭിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഏതാനും സീറ്റുകൾ നേടി മികച്ച പ്രകടനം എന്നതിലുപരി അധികാരം പിടിക്കുമെന്ന് തന്നെ പാർട്ടി നേതാക്കൾ അവകാശപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് തന്നെയാണ് അവർ തിരഞ്ഞെടുപ്പിന് ഇറങ്ങി പുറപ്പെടുന്നത് അമിത് പാലേക്കറിനെയാണ് ആം ആദ്മി പാർട്ടി ഗോവയിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത് പ്രശസ്ത അഭിഭാഷകനും സാമൂഹിക പ്രവർത്തകനുമായ പലേക്കർക്ക് ഗോവയിലെ ചില മേഖലകളിൽ നിർണായക സ്വാധീനമുണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഒ ബിസി സമുദായത്തിൽ നിന്നുള്ള നേതാവ് കൂടിയാണ് അദ്ദേഹം ഗോവയിലെ പനാജിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാളാണ് പലേക്കറിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് ഗോവയിലെ നാൽപ്പത് നിയമസഭാ സീറ്റുകളിലും പാർട്ടി മത്സരിക്കുമെന്നും കെജ്രിവാൾ പറഞ്ഞു ആകെ നാല്പത് സീറ്റുകളുള്ള ഗോവൻ നിയമസഭയിലേക്ക് രണ്ടായിരത്തി പതിനേഴിൽ മുപ്പത്തി ഒൻപത് സീറ്റുകളിലായിരുന്നു ആം ആദ്മി പാർട്ടി വിജയിച്ചത് സീറ്റൊന്നും ലഭിച്ചില്ലെങ്കിലും ആറ് ദശാംശം മൂന്ന് ശതമാനം വോട്ട് നേടി വോട്ടുവിഹിതത്തിന്റെ കാര്യത്തിൽ കക്ഷികളിൽ നാലാമതെത്താൻ പാർട്ടിക്ക് സാധിച്ചിരുന്നു വിവിധ സർക്കാരുകളുടെ കാര്യക്ഷമമല്ലാത്ത ഭരണം മൂലം നഷ്ടമായ സംസ്ഥാനത്തിന്റെ പ്രതാപം തിരിച്ചുപിടിക്കാൻ ആം ആദ്മി പാർട്ടിയിലൂടെ സാധിക്കുമെന്നായിരുന്നു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ പാലേക്കർ വ്യക്തമാക്കിയത് രഹിതമായും വികസനത്താൽ മുന്നേറുന്നതുമായ ഒരു ഗോവ ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ഞാൻ പറഞ്ഞ ഓരോ വാക്കും ഞാൻ പാലിക്കും അതൊരു ഗ്യാരണ്ടിയാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തു അരവിന്ദ് കെജ്രിവാൾ തന്നെയാണ് ഗോവയിലെ ആം ആദ്മി പാർട്ടിയുടെ താരപ്രചാരകൻ ഡൽഹി മുഖ്യമന്ത്രി അടുത്തിടെ ഗോവയിലെ കോട്ടലിം ഗ്രാമത്തിൽ വീടു വീടാന്തരം കയറി പ്രചാരണം നടത്തിയിരുന്നു പഞ്ചാബിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെയും എ എ പി ഇതിനോടകം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഭഗവത്മാനാണ് പഞ്ചാബിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി പ്രവർത്തകർക്കിടയിൽ അഭിപ്രായ വോട്ടെടുപ്പ് നടത്തിയായിരുന്നു ഇദ്ദേഹത്തെ തിരഞ്ഞെടുത്തത് അതേസമയം എ എ പിക്ക് വിമർശനവുമായി മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ചിദംബരം കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു ഗോവ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസും ഭരണകക്ഷിയായ ഭാരതീയ ജനതാ പാർട്ടിയും തമ്മിലാണ് മത്സരം എ പിയും തൃണമൂൽ കോൺഗ്രസും ബി ജെ പി ഇതര വോട്ടുകൾ തകർക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ എന്നുമായിരുന്നു ചിദംബരത്തിന്റെ വിമർശനം ഭരണമാറ്റം ആഗ്രഹിക്കുന്നവർ വർഷത്തെ ദുർഭരണത്തിനു ശേഷം കോൺഗ്രസിന് വോട്ട് ചെയ്യും ആ ഭരണം തുടരണമെന്ന് ആഗ്രഹിക്കുന്നവർ ബി ജെ പിക്ക് വോട്ട് ചെയ്യും പി ചിദംബരം കഴിഞ്ഞ ദിവസം ട്വിറ്ററിൽ കുറിച്ചു പ്രതീക്ഷയുള്ളിടത്താണ് ഗോവൻ ജനത ഇത്തവണ വോട്ട് ചെയ്യാൻ പോകുന്നത് ബി ഇത്തവണ പ്രതീക്ഷ അത് കോൺഗ്രസിലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു